സി5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണു മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അവനെന്തിനാ ശിവാനിയുടെ മുറിയിലേക്ക് കയറി പോയത്? ശിവാനിയും അവനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേങ്കില് ചിലതങ്ങോട്ട് മാച്ച് ആവുന്നില്ല. വീണ് കിട്ടിയ ഈ സമയം നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കണം. എന്ന് വെച്ച് ഇങ്ങനെ ചെയ്താ നമുക്ക് എന്ത് ഗുണമുണ്ടാവും? ഈ കാര്യം നമ്മൾ വീട്ടുകാരോട് പറയും. അങ്ങനെ അവനെതിരായി വീട്ടുകാരെ മുഴുവൻ തിരിച്ച് അവനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നോക്കണം. സംഗതി കേൾക്കാൻ രസമുണ്ട്. പക്ഷെ അവര് തെറ്റ് ചെയ്തു എന്നുള്ളത് വീട്ടുകാരെ മനസ്സിലാക്കിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. അവൻ പോലീസ് അധികാരിയാണെന്നല്ലേ പറഞ്ഞത്? അവനിവിടുന്ന് പുറത്തു പോയാൽ തന്നെ പുറത്തുനിന്ന് നമ്മളെ എല്ലാവരെയും വീക്ഷിക്കില്ലേ? അതും ഒരുപക്ഷെ നമുക്ക് പ്രശ്നമായേക്കാം. അവൻ വീട്ടിൽ തന്നെയുണ്ടെങ്കിൽ അവന്റെ ഓരോ ചലനവും നമുക്ക് എങ്ങനെയെങ്കിലും വീക്ഷിക്കാൻ പറ്റും. അവനെങ്ങനും വീട്ടിൽ നിന്ന് പുറത്തു പോയാ അത് നമുക്കല്ലേ ബുദ്ധിമുട്ടുണ്ടാക്കുകയുള്ളൂ. ആദ്യം നമുക്ക് അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള കാര്യങ്ങൾ ആലോചിക്കാം. അങ്ങനെ പുറത്തു പോകുന്നവൻ നമ്മളെ പിന്തുടരാത്ത രീതിയിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സ്വാമിജി, 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 അങ്ങ് എവിടെയാണ്? വന്നുവോ? വാ, ആ മഹാദേവന്റെ സമ്മതത്താലാണ് സമയം പോകുന്നതും സൂര്യൻ ഉദിക്കുന്നതും. എല്ലാം അവന്റെ ഇച്ഛയാണ്. ഏയ് ബോലനാഥ, ഞാൻ അങ്ങയുടെ തൃശൂലിനെ കുറിച്ച് ഒന്നല്ല രണ്ടല്ല 100 തവണ ചോദിച്ചതല്ലേ. അവന് താലി എടുത്തു കൊടുത്തത് അങ്ങാണ്. അവന്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു കൊടുത്തതും നിങ്ങളാണ്. അപ്പോ എല്ലാം നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങളുടെ അറിവോടെയല്ലേ നടന്നിട്ടുണ്ടാവുക? പറഞ്ഞാലും സ്വാമിജി, എന്റെ തൃശൂൽ എവിടെയാണെന്ന് പറയൂ. എന്റെ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഞാൻ ആരാണെന്നുള്ളതും എനിക്ക് മനസ്സിലായി. ഈ എല്ലാ കാര്യങ്ങളും എനിക്ക് തൃശൂലിനോട് അല്ല, എന്റെ ആദ്യ ശേഷനെ അറിയിച്ചേ പറ്റൂ എനിക്ക്. സ്വാമിജി, പറഞ്ഞാലും അവൻ എവിടെയാണുള്ളത്? എന്താണ് ഞാൻ പറയേണ്ടത്? ജ്യോതിർലിംഗേശ്വര, അങ്ങയുടെ ലീലകൾ അപാരം. അവസാനമെല്ലാം ഇവളോട് നീ അറിയിച്ചുവല്ലോ. സ്വാമിജി, ജീവനില്ലെങ്കിൽ പോലും ഞാൻ ജീവിക്കുമായിരിക്കും. പക്ഷെ എന്റെ തൃശൂലിനെ കൂടാതെ ഒരു നിമിഷം പോലും ജീവിക്കാനാവില്ല എനിക്ക്. ദേവേദ്, അവൻ എവിടെയാണെന്നുള്ളത് മാത്രം ദേവേദനോടൊന്ന് പറയൂ. ഈ ഒരു ജന്മത്തിൽ മാത്രമല്ല, എല്ലാ ജന്മത്തിലും അവൻ മാത്രമാണ് എന്റെ പ്രാണൻ. എനിക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലായി കഴിഞ്ഞു. ഞാൻ വെറും ഒരു മനുഷ്യ സ്ത്രീയല്ല, ഞാൻ നാഗലോകത്ത് നിന്നും വന്നവളാണ്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.